ടെക് വിൻഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ വരുന്ന ലെക്ചർ എക്സാമിന് പോളിടെക്നിക് ലെക്ചർ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ടെക്നിക്കൽ മാത്തമാറ്റിക്സിലത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ദ സർക്കിൾ സെൻറ്റർ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വേർട്ടിസസ് 4.4, 3.3 and 2.2 ഈസ് അറ്റ് ദി പോയിൻറ്റ്. ഒരു ട്രയാങ്കിൾ അതുണ്ട്, അതിന് സർക്കിൾ സെൻറ്റർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് മുമ്പത്തെ ലെക്ചറിൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓപ്ഷൻ തന്നിട്ട് -3, -2, -3, -2, -3 and 3.2. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മളൊരു സർക്കം സെൻറ്റർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നമ്മൾ ആ ട്രയാങ്കിൾ വരയ്ക്കുക. ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ സർക്കം സെൻറ്റർ ആണ്, അതിനെ കവർ ചെയ്തിട്ട് 3 വെർട്ടിസസിനെയും കവർ ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്ന പോയിന്റ് ഒ ആണ്. സോ ഒ എന്ന് പറയുന്ന പോയിന്റ് ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആയിരിക്കും. ആ ഡിസ്റ്റൻസ് ഒ എ എങ്ങനെ കണ്ടുപിടിക്കുക? ഡി എന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് ഉണ്ടല്ലേ, ഒ എന്നുള്ള പോയിന്റ് നമ്മൾ എക്സ് കോമ വൈ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഡി ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x2 - x1² + y2 - y1² ആയിരിക്കും. സോ ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്തായിരിക്കും? സ്ക്വയർ റൂട്ട് ഓഫ് x-3² + y-3² ആയിരിക്കും. അതുപോലെ ഒ ബി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x-2² + y-2² അതുപോലെ ഒ സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x-4² + y-2² ആയിരിക്കും. സോ ഈ ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി ആയിരിക്കും. സോ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് എക്സും വൈയും നമുക്ക് കിട്ടും. അപ്പോൾ ഒ എ ഈക്വൽ ടു ഒ സി, നമ്മൾ ഒ എ ഈക്വൽ ടു ഒ ബി നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് x-3² + y-3² ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് x-4² + y-2² രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് പോവും. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ സോൾവ് ചെയ്യാം. അതിന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ a-b² എന്ന് പറയുന്നത് a²-2ab+b² ആണ്. അത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ രണ്ട് സൈഡിൽ x²ഉം y²ഉം കട്ട് ചെയ്ത് പോവും. ബാക്കി എന്താ ഉണ്ടാവുക? -6x - -6y+18ഉം അപ്പുറത്തെ സൈഡിൽ -8x - -4y+20 ആയിരിക്കും. അതിൽ നിന്ന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും, 2x-2y=2, ദാറ്റ് ഇസ് x-y=1 എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. അതുപോലെ അടുത്തിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, ഒ ബി ഈക്വൽ ടു ഒ സി. ഇതുപോലെ ഇക്വേറ്റ് ചെയ്തുമ്പോൾ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് പോവും. സോ അതിൽ നിന്ന് x²ഉം y²ഉം ക്യാൻസലായി പോയി. ബാക്കി നമുക്ക് എന്തുണ്ടാവും? -4x = -12 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് x=3 എന്ന് കിട്ടും. x=3 എന്നുള്ളത് ഇക്വേഷൻ നമ്പർ 1-ൽ കൊടുത്തു കഴിഞ്ഞാൽ വൈൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. അപ്പോൾ സർക്കം സെൻറ്റർ എന്ന് പറയുന്നത് 3.2 എന്ന് കിട്ടി. അത് കിട്ടാൻ വേണ്ടി ഒ എ ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു ഒ സി എന്നുള്ള ഐഡൻറ്റി യൂസ് ചെയ്യുക. ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഡി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് x²-x1² + y²-y1² ആണ്. അതിൽ നിന്ന് നമുക്ക് സർക്കം സെൻറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ.